നമസ്കാരം. പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തുലാവമാസം 17 മുതൽ അടുത്ത ശനിയാഴ്ച വരെയും 2021 നവംബർ 6 മുതൽ 12 വരെയുള്ള തീയതികളിലുള്ള ചന്ദ്രചാരവശാൽ ഫലത്തെയും അതുപോലെ അതാത് നക്ഷത്രക്കാരുടെ ജന്മരാശികളിലൂടെ നവഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോഴുള്ള ശുഭാശുഭ ഫലത്തെയാണിതാ നമ്മൾ ചിന്തിച്ചു വരുന്നത്. ആദ്യം തന്നെ അശ്വതിഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഈ വാരത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വാരം. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ്. പൊതുവെ ഈ ഒരു വാരം നമ്മൾ കഴിഞ്ഞ ഒരു വാരം അത്ര മോശമായിരുന്നില്ല, പൊതുവെ നല്ലതായിരുന്നുവെങ്കിൽ ഈ വാരത്തിൽ അശ്വതിഭരണി കാർത്തികക്കാലിന് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്രേ. അവിവാഹിതരെ സംബന്ധിച്ചാണ്, അപ്പോൾ വിവാഹിതരെ സംബന്ധിച്ചും ഒന്ന് കരുതിക്കൊള്ളൂ എന്നാണ്. ദാമ്പത്യം മതനാലോകദിഷണം എന്നാണ്. ദാമ്പത്യ രാശിയിലാണ്. അപ്പോൾ ഏഴാം ഭാവത്തിൽ നോക്കുമ്പോൾ അപ്പോൾ ദാമ്പത്യ ജീവിതത്തിലും അപവാദങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ധനപരമായി ഈ വാരം വളരെ നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് മേടക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യകടാക്ഷം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു സമയമാണ് ഇത് ഇത്രേ. കുട്ടികളെ സംബന്ധിച്ചായിക്കഴിഞ്ഞാലും വലിയ വലിയ ആൾക്കാരെ സംബന്ധിച്ചാലും കലാകായിക മേഖലയിലുള്ളവർക്ക് വളരെ ഒരു അനുകൂലമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കുകയും അതുവഴി തൊഴിലിൽ പലതരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവാനും ഉള്ള സാധ്യത മേടക്കൂറുകാർക്കാണ് ഈ പ്രാവശ്യമുള്ളത്. അതുപോലെ ആത്മവിശ്വാസം കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം കുട്ടികളുടെ ആത്മവിശ്വാസം നല്ലതുപോലെ വർദ്ധിക്കും ഈ ഒരു വാരത്തിൽ. അതുപോലെ ഭൂമി ഇടപാടുകാരെ സംബന്ധിച്ചാവട്ടെ, അതുപോലെ പിന്നെ ധനമിടപാട് സ്ഥാപനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിക്ഷേപങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ധനപരമായി ഇടപെടുന്ന എല്ലാ മേഖലയിലും പൊതുവെ ഒരു അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരാന്ത്യത്തോടുകൂടി മേടക്കൂറുകാരെ സംബന്ധിച്ച് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ ഈ ആഴ്ച അവസാനത്തോടുകൂടി ഒരു സമാധാനം ആണ്, ഒരു സ്വസ്ഥതയാണ്, ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഐക്യത വരുന്നതായിട്ട് ഈ ഒരു വാരത്തിൽ അവസാനം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് പൊതുവെ വളരെ നല്ലൊരു ആഴ്ചയാണ്. മേടക്കൂറുകാരിൽ പെട്ടിട്ടുള്ള അവരുടെ കുട്ടികളെ സംബന്ധിച്ചൊക്കെ വളരെ നല്ലൊരു ആഴ്ചയാണ്. ആരോഗ്യത്തിലൊക്കെ വളരെ ഒരു നല്ലതാണ്. പൊതുവെ ഒരു ഗുണകരമായ ഒരു ആഴ്ച തന്നെയാണെന്ന് പറയേണ്ടി വരും. എങ്കിൽ ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിവക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്താൻ വേണ്ടി സാധിക്കണം. ഈ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ലേശം ദാമ്പത്യ ജീവിതത്തിലൊരു ഗുണം, പിന്നൊരു ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ അവസാനത്തോടു കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ആരോഗ്യമൊക്കെ. ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം ഒന്ന് നടത്തുന്നതും തിങ്കളാഴ്ച വ്രതം അതുപോലെ ശിവക്ഷേത്രത്തിൽ ധാര ഒക്കെ നടത്തുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അധികം നല്ലതാണ് എന്നുകൂടി അറിയാണ്. അടുത്തത് എടവൻ രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തര അടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ ഗുണകരമായ ഒരു വാരമാണ്. പരീക്ഷകളിലും മറ്റും നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികളെ. നമ്മളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പരീക്ഷയിലൊക്കെ മികച്ച വിജയമാണ് പിന്നെ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കുള്ളത്. അതുപോലെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയാണ്. അങ്ങനെയുള്ളൊരു വാരമാണ് കുടുംബജീവിതം. ദാമ്പത്യ ജീവിതത്തിലും മറ്റ് കുടുംബത്തിലെല്ലാവരോടും കൂടിയിട്ടുള്ള ഒരു സംഗമങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരവസ്ഥയാണ്. അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളതാണ്. നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ നല്ല വാരമാണ്. അങ്ങനെ ഇടവക്കൂറിൽ ഒട്ടുമിക്കതും കുറച്ച് നല്ലതാണെങ്കിലും അധ്യാപകർക്ക് പക്ഷേ അത്ര നല്ല ഒരു വാരമായിട്ടല്ല കാണുന്നത്. പിന്നെ നിക്ഷേപരംഗം ഒക്കെ വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ വാരത്തിലെ ഗ്രഹസ്ഥിതി പ്രകാരം ആരോഗ്യപരമായിട്ട് കുറച്ചൊരു ആശങ്ക കാണുന്നുണ്ട് ഈ ആഴ്ചയുടെ മധ്യത്തോടു കൂടിയിട്ട്. അതായത് ഒരു 9-ാം തീയതി 10-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ആരോഗ്യത്തിൽ ലേശം ക്ലേശങ്ങൾ ഈ കാർത്തിക മുക്കാല് രോഹിണി മകീരം വരഭാഗത്തിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കുക. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം എന്നാണ്. കർമ്മപരമായി ചു നീങ്ങുമ്പോൾ സാധാരണ ചെയ്യുന്നതിലും കുറച്ചുകൂടി
ഒരു സ്ട്രെസ് വരികയോ അല്ലേ ഒരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. വാര അവസാനത്തോടുകൂടി അത് നേരായേക്കാം. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായിക്കൊണ്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കണം. ഈ നക്ഷത്രപ്പെട്ടിട്ടുള്ളവർ നവഗ്രഹ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് നമസ്കരിക്കാൻ സാധിക്കുക, ഇവിടെ എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം നടത്തുക, ഇതൊക്കെ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ആഴ്ച വളരെയധികം നല്ലതാണ്. ശാസ്താക്ഷേത്ര ദർശനം, നീരാഞ്ജനം എന്നിവ നടത്തുക, ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാനും സാധിക്കട്ടെ ഈ കൂട്ടർക്ക്. അതാണ് ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ഈ ഒരു വാരത്തിലെ ഫലം. അടുത്തതായിക്കൊണ്ട് മിഥുനം നക്ഷത്ര മിഥുനക്കൂറിൽപ്പെട്ട മകീരം ബാക്കിഭാഗവും തിരുവാതിര പുണർദമ്മ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന പിന്നെ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ആരോഗ്യപരമായി അതിൽ പ്രത്യേകിച്ച് ഉദര ദേശവസ്തി വയറിൻ്റെ ഭാഗങ്ങളും മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത്, അങ്ങനെയുള്ള ആരോഗ്യങ്ങൾ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഗൗരവമായിട്ട് കാണുന്നത് നന്നായിരിക്കും. അതുപോലെ പിന്നെ കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. ജോലി കാര്യമായിട്ട് ഇനി ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചാവട്ടെ, ഇനി ജോലിയിലുള്ളവരാവട്ടെ ആവട്ടെ, അവരെ സംബന്ധിച്ച് ധാരാളം യാത്രകളും മറ്റും വേണ്ടി വന്നേക്കുന്ന ഒരു കാലഘട്ടമായി മാറുന്നുണ്ട്. അടുത്തത് നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ്. നമ്മുടെ അഭിഭാഷകന്മാരെ സംബന്ധിച്ചും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചും വളരെയധികം അനുകൂലപ്പെട്ട ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്നതായിട്ടും ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാർക്ക് കാണുന്നുണ്ട്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കൊക്കെ ഒരു പ്രശസ്തിയും പേരും വർദ്ധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യം കാണുന്നുണ്ട്. ഭൂമി ഇടപാട് അതുപോലെ ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നുചേരുന്ന ഒരു വാരം കൂടിയാണിത്. ഭൂമി ധനം ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ച് കുറേയധികം ഭാഗ്യദേവി കടാക്ഷങ്ങൾ, അപ്രതീക്ഷിതമായ അല്ലേ ചില കച്ചവടങ്ങളെല്ലാം യാദൃശ്ചികമായിട്ട് തന്നെയാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ടുള്ള ഒരുപാട് ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ദാമ്പത്യ ജീവിതത്തിലും പ്രണയിക്കുന്നവർക്കും ഒക്കെ ഒരു ലേശം ഒരു ക്ലേശം തന്നെയാണ്. ഒരു മനസ്വസ്ഥത കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കില്ല. ദോഷശാന്തിക്കായി വിഷ്ണുക്ഷേത്ര ദർശനം, തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവ നടത്താൻ വേണ്ടി സാധിക്കണം. ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്രത്തിലും അതുപോലെ തന്നെ തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവയും നടത്താൻ വേണ്ടി സാധിക്കുന്നത് ഈ മിഥുനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. കർക്കടകക്കൂറിൽപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമാണ്. പുണർദം മുക്കാല് പൂയം മാലിന്യം അടങ്ങുന്ന കർക്കടകക്കൂറാണ് അടുത്തതായിട്ടുള്ളത്. ഈ കൂറിൽപ്പെട്ടവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരെ സംബന്ധിച്ച് അപവാദങ്ങൾ ധാരാളം വന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്കുള്ള ഒരു സാധ്യതയാണ് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം മുക്കാല് പൂയം മാലിന്യം വിടുന്ന നക്ഷത്രത്തിൽപ്പെട്ടവർക്കാണ് ഈ ഒരാഴ്ചയിലുള്ള ഈ ഒരു അനുകൂലങ്ങൾ. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട സമയമാണ്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അത് കലാ കായിക രംഗത്തുള്ളവർക്കൊക്കെ കഠിനാധ്വാനം കുറച്ച് വേണ്ടിവരും, കുറച്ച് ബുദ്ധിമുട്ടധികമായിരിക്കും. എങ്കിലും അതിൻ്റെ ഒടുക്കം അത് നല്ലൊരു വിജയത്തിലേക്ക് കലാശിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരവും കൂടിയാണിത്. ഭൂമി ഇടപാടാവട്ടെ, അതുപോലെ ഈ നിക്ഷേപ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ അല്ലേ, ഇൻഷുറൻസ് പോലുള്ളതിലൊക്കെ ആ മേഖലയിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക്, അതിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുകയാണ് എങ്കിൽ പൊതുവെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാരാന്ത്യത്തോടു കൂടിയിട്ട് ഈ ആഴ്ചയുടെ അവസാനം 10-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ഒരു ആരോഗ്യത്തിൽ ലേശം ഒരു അസ്വാരസ്യങ്ങൾ വന്നു ചേരാനുള്ളൊരു സാധ്യത ഈ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ചുണ്ട്. ദോഷശാന്തിക്കായിക്കൊണ്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നതും വളരെയധികം കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് നല്ലതാണ്. അടുത്തതായിട്ട് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, മൂത്രം ആദ്യത്തെ കാൽഭാഗം മുടങ്ങുന്ന ചിങ്ങക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക്
പ്രണയദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമായിട്ടിരിക്കില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ അതിൽ ശ്രദ്ധിച്ചതെന്നാണ്. പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ലേശം അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും ഒരു ഒരു വിഷമം ഉണ്ടാവാനൊക്കെ പൊതുവെ എല്ലാ കാര്യത്തിലും പിന്നെ ഒരു വല്ലാത്തൊരു ഒരു സാവധാനമട്ടായിരിക്കും ഉണ്ടാവുക. എല്ലാത്തിലും ഒരു മന്ദഗതി ഉണ്ടാവാനും ഈ കൂറുകാർക്ക് സാധ്യതയുണ്ട്. ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസം കാണുന്നു. അതുപോലെ ധനപരമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരവും കൂടിയാണ്. ധനപരമായിട്ട് ഒന്ന് കൂടുതൽ ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ. അതുപോലെ ആലോചനക്കുറവും അശ്രദ്ധയും ധാരാളം നഷ്ടത്തിലേക്കും കഷ്ടത്തിലേക്കും കൊണ്ടെത്തിക്കാനുണ്ട്. ചില ആസ്ഥാനത്തുള്ള അഭിപ്രായങ്ങൾ പോലും ആലോചനക്കുറവുകളും മറ്റും ഒക്കെ ഈ ചിങ്ങക്കൂറുകാരെ വളരെയധികം ബുദ്ധിമുട്ടിലെത്തിക്കും. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും കൂടുതൽ. അവിചാരിതമായ രോഗസാധ്യത കൂടിയ ഒരു വാരമാണ് ഇതാ ഈ വരാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയുകയാണ്. മധ്യവയസ്സു മുതൽ ഉള്ളവർ ശ്രദ്ധിക്കുക. സമഗ്രമായി ഒരു രാശി വിചിന്തനം ചെയ്ത് ഉചിതമായി പ്രതിവിധി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് ഇല്ലേ, അത് ആ നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർക്ക് ഇതാ മകം പൂരം മുത്രത്തിൻ്റെ ആദ്യകാൽഭാഗം ഉള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സമഗ്രമായ ഒരു രാശി വിചിന്തന നല്ലൊരു ദൈവത്തിനെ കണ്ട് നിങ്ങൾക്ക് നിർണയിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കട്ടെ. എങ്കിൽ ധനമിടപാട് എന്നീ മേഖലയിലുള്ളവർക്കൊന്നും അത്രയൊരു ബുദ്ധിമുട്ട് കാണുന്നില്ല. എങ്കിലും അല്പസ്വല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിൽ കാണുന്നത്. ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതുപോലെ നീരാഞ്ജനം നടത്തുക എന്നിവയൊക്കെ ഈ ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതായിട്ട് കാണുന്നുണ്ട്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഉത്രം മുക്കാല് അത്തം ചിത്തിര ആദ്യത്തെ അരഭാഗം അടങ്ങുന്ന കന്നിക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു കാലമാണ്. സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായിരിക്കുന്നതാണ്. ഈ ഒരാഴ്ച ഈ കന്നിക്കൂറുകാർക്ക് നിന്ന് തിരിയാൻ സമയമില്ല എന്നൊക്കെ പറയലുണ്ട് അല്ലേ. ചില ആൾ വിളിക്കുമ്പോൾ അങ്ങനെയെല്ലാം പറയാറുണ്ട്, നിന്ന് തിരിയല്ല അത്ര, അതുപോലുള്ള തിരക്കായിരിക്കുന്നതാണ്. കാരണം എന്താ, അത് മൊത്തത്തിലൊരു ഒരു ഒരു ഗൗരവം കൂടിയ ജീവിതമായിരിക്കും ഈ ഒരാഴ്ച. സാമൂഹ്യ ജീവിതം എന്ന അതിന് പേര്. അത് വളരെയധികം ഗൗരവം പിടിച്ചതായിരിക്കും. എങ്കിൽ നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്പെട്ട ഒരു കാലമാണ്. നമ്മുടെ അഭിഭാഷകന്മാർക്കും ആ മേഖലയിലുള്ള പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലപ്പെട്ട ഒരു കാലമാണ്. അധ്യാപകർക്ക് ജോലി കയറ്റത്തിനുള്ള ഒരു സാധ്യതയാണ്. അധ്യാപകരെ സംബന്ധിച്ചും ജോലി ചെയ്യുന്നവരാവട്ടെ സ്ഥലമാറ്റത്തിനുള്ളവരാവട്ടെ അവർക്കൊക്കെ കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു സാധ്യതയാണ്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കാനാണ് കൂടുതൽ സാധ്യത. ധനപരമായി കുറച്ച് അനുകൂല സ്ഥിതിയാണ് ഈ നക്ഷത്രക്കാർക്ക് കന്നിക്കൂറിൽ. ഭൂമി ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ് ഇത്. ഭൂമി സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലപ്പെട്ട ഒരു സമയമാണ്. അങ്ങനെയെങ്കിൽ ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന പല ബുദ്ധിമുട്ടിയിട്ട് മാറ്റിവെച്ച വിഷയങ്ങൾ നമ്മളെക്കൊണ്ട് സാധിക്കാത്തതില്ലേ. ചില ആൾക്കാരൊക്കെ കാറ് വാങ്ങുക, അതുപോലെ ഭൂമി വീടുണ്ടാക്കുക, ഇതിലൊക്കെ വലിയൊരു ആഗ്രഹങ്ങളാണ്. അതൊക്കെ ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് നല്ലൊരു അനുകൂലത്തിൽ പെടുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ ഒരു ഉത്സാഹത്തോടുകൂടി നീങ്ങാൻ പറ്റട്ടെ ഈ ഒരാഴ്ച അല്ലേ. ഇങ്ങനെ കേട്ട് കഴിഞ്ഞാലെങ്കിലും നിങ്ങൾക്കതൊരു പ്രചോദനമാവട്ടെ. അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചിട്ടുള്ളവർക്ക് ഈ ആഴ്ച നീങ്ങി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പുതിയ പുതിയ പ്രവൃത്തി മേഖലകൾ പ്രവേശിക്കുന്നതിനുള്ള ഒരു സാധ്യത. തൊഴിലന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടും ഈ കന്നിക്കൂറിൽപ്പെട്ടവർ. ആരോഗ്യനില തൃപ്തികരമാകും. പൊതുവേ ദോഷശാന്തിക്കായി ഒരു ഗണപതി ഹവനം നടത്തുക, ഒരു ഭഗവതി സേവ നടത്തുക. ഇത് അടുത്തുള്ള ക്ഷേത്രങ്ങളിലോ അടുത്തുള്ള പിന്നെ തിരുമേനിമാരെയോ വിളിച്ചിട്ട് നമ്മുടെ വീടുകളിലോ പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരു ഗണപതി ഹോമം നടത്തുക, അതുപോലെ ഒരു ഭഗവതി സേവ നടത്തിക്കാൻ സാധിക്കണം. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവയും നടത്താൻ സാധിക്കട്ടെ ഇല്ലേ. ഇതൊക്കെ നമ്മൾ യദ്യത ആചരതി ശ്രേഷ്ഠ തത്തദേവതരോചന, ഇത് നമ്മൾ ആചരിച്ചു കഴിഞ്ഞെങ്കിലേ നമുക്കിത് കുറേ കേട്ടിട്ട് ഇന്നിപ്പോൾ തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ഇതിപ്പോൾ ലൈവ് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നു കിടക്കിയത്. കാരണം എന്ന് വെച്ചാൽ പറയുന്നതും അറിയുന്നതും കുറഞ്ഞിട്ടല്ല നമ്മുടെ ആൾക്കാർക്ക് ഇന്നീ വിഷമം വരുന്നത്. നമ്മൾ ആചരിക്കുന്നതിൽ വളരെയധികം പിറകിലോട്ടാണ്. നമ്മൾക്ക് എല്ലാത്തിനും ഇന്നിപ്പോൾ കാണുന്നില്ല, എല്ലാം ഒരു ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പോൾ ഓരോരോ ആൾക്കാർ വിളിക്കുമ്പോൾ തന്നെ പറയുന്നത് അതാണ്. അപ്പോൾ അത്ര ഗൗരവം ആയി അത്ര ഗൗരവമില്ലാണ്ടായിരിക്കുന്നു നമ്മുടെ ജീവിതം, നിത്യജീവിതം എന്നാണ്. അപ്പോൾ ഈ ഭൗതികതയിലേക്കുള്ള ഗൗരവം കുറച്ച് കുറച്ച് നമ്മുടെ ആത്മീയതയിലേക്ക് കുറച്ച് പുഷ്ടി വരുത്തേണ്ടത് തന്നെ. അത്രയേ നമുക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. അപ്പോൾ ഗണപതി ഹോമൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ അതൊക്കെ ക്ഷേത്രം ഇത്യഭിധീയതാം എന്ന് പറയുന്നുണ്ട്. അതൊരു ക്ഷേത്രം പോലെ ആവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഭവനം.
അവിടെ ഒരു ഈശ്വരാധീനം അല്ലേ, ഒരു പോസിറ്റീവ് എനർജി നിറക്കണം. അതിന് ഇത്തരം കർമ്മങ്ങളൊക്കെ ഇതാ നമ്മളെപ്പോലുള്ളവരാണത് നിർണയിക്കുന്നത് പറയുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ, അത് വേണ്ടതുപോലെ ജീവിതത്തിൽ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുക, വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, തിങ്കളാഴ്ച വ്രതവും ഈ കന്നിക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത വിധത്തിൽ ആവക്കൂറിൽപ്പെട്ട ചിത്രരഭാഗം ചോദി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽപ്പെട്ടവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുന്നതായി കാണുന്നുണ്ട്. കർമ്മരംഗത്തുള്ള എന്തെങ്കിലും ഒരു ഇഷ്ടാനിഷ്ടങ്ങളും ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും കഠിനാധ്വാനം എല്ലാത്തിനും ഒരു പരിധിവരെ, പിന്നെ മറ്റ് പലതരത്തിലുള്ള തർക്കങ്ങൾക്ക് എല്ലാത്തിനും ഒരു പരിഹാരമാണ്, കർമ്മ അനുകൂലം കാണുന്നുണ്ട്, പരിഹാരം കാണാൻ സാധിക്കും. അതുപോലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വാരമാണ്. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഇല്ലേ സമൂഹ സേവനം, ജനസേവ നാരായണ സേവ, നരസേവ നാരായണ സേവ എന്നൊക്കെ പറയുന്നത് പോലെ ഇതിങ്ങനെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ജനസേവനായിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ആരോഗ്യത്തിലും ഒക്കെ കൊണ്ട് ഒരു നല്ലൊരു അനുകൂലപ്പെട്ട അവർക്കൊക്കെ ഒരു പ്രശസ്തി വർദ്ധിക്കും. അതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അർഹതയ്ക്ക് പെട്ട അംഗീകാരം കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വാരം കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിക്കുക, കുട്ടികളൊക്കെ കേൾക്കുന്നില്ലേ. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ഉഷാറായിട്ടുള്ള ത്രാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് ആത്മാർത്ഥയോട് കൂടിയിട്ട് നിൽക്കുക. ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ഏതൊരു ആത്മവിശ്വാസത്തോടുകൂടി അത് കേൾക്കാൻ സാധിക്കട്ടെ ആ ഉന്നത വിജയത്തെ. അതുപോലെ സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ത്രാവക്കൂറുകാർക്ക്. ആരോപണങ്ങളെ അതിജീവിക്കാൻ സാധിക്കും നിങ്ങൾക്ക്. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. പത്താം തീയതിയോട് കൂടിയിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഏറെക്കുറെ നിങ്ങൾ നേരെയായിട്ട് അതിജീവിക്കും. അങ്ങനെയെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ളൊരു യോഗഭാഗ്യം കാണുന്നുണ്ട് നിങ്ങൾക്കില്ല. ഇപ്പോൾ അത് പറഞ്ഞു വച്ചതേ ഉള്ളൂ എന്നാണ്. നമ്മുടെ സ്വധർമ്മം ആചരണം ശ്രേയ, നമ്മുടെ ധർമ്മത്തെ നിത്യം നമ്മൾ മുറുക്കെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മത്തെ, അതാത് മതത്തിൽപ്പെട്ടവർ അതാത് വിശ്വാസികൾ അവിശ്വാസത്തിൽ നിന്നും മുന്നോട്ട് പോയിട്ട് ആ ഉറപ്പിനെ, അതാത് മതം എന്തൊരു ഉറപ്പിനെ തരുന്നു അതിലേക്ക് എത്താനാണിതാ ഈ വഴികളൊക്കെ. അതുപോലെ അത്തരം ചടങ്ങുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഈ ത്രാവക്കൂറുകാർക്ക്. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ സാധിക്കുക, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് കത്തിക്കുക, ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരാന്ത്യത്തിലെ ദോഷശാന്തിയർത്ഥം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം മുക്കാല നിഴം തൃക്കേട്ട നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർക്ക് പൊതുവേ ഗുണകരമായ ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള യോഗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് എന്നാണ്. നിക്ഷേപങ്ങളിലും മറ്റും കുറച്ചൊരു യോഗഭാഗ്യം കുറച്ചൊരു കൂടുതലായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഏറെക്കുറെ നല്ലൊരു അനുകൂല സ്ഥിതിയാണ് വൃശ്ചിക കൂറുകാർക്കുണ്ടായത്. ഈ ആഴ്ചയും ഏറെക്കുറെ അതുപോലെ തന്നെയാണ്. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും കാണുന്നു. പ്രേമബന്ധങ്ങൾ ദൃഢമാകാനും അപവാദങ്ങൾ മാറിക്കിട്ടാനുള്ളൊരു സാധ്യത വാരത്തിൽ ആദ്യകാലത്തുണ്ട് എങ്കിൽ വാരാന്ത്യത്തോടു കൂടിയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെയെങ്കിൽ ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നു ചേരും. അതുപോലെ ഭൂമി ഇടപാട് നടത്തുന്നവരെ സംബന്ധിച്ചും ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കില്ല. ഈ വാരത്തിൽ മധ്യത്തോടു കൂടിയിട്ട് ഒരു ഒമ്പതാം തീയതി പത്താം തീയതിയോട് കൂടിയിട്ടൊക്കെ അത്ര ഒരു നല്ലതല്ല ഈ വാരത്തിൽ കാണുന്നത് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അതുപോലെ ആരോഗ്യം അവസാനത്തോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ്. കലാ സാംസ്കാരിക രംഗത്ത് പെട്ടിട്ടുള്ളവർക്കും അവർക്കും കുറച്ച് ഒരു അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലമാണ് വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക്. ആദ്യത്തെ ഒരു പകുതി ഭാഗം ഈ കഴിഞ്ഞ വാരത്തിലെ ഏതാണ്ട് ഫലത്തെ കിട്ടുന്നതാണെങ്കിൽ അതിനുശേഷം വീണ്ടും കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തുളസിമാല, സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് ഈ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച്
കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികളിൽ നിന്നും ഗുണകരമായി അനുഭവത്തിൽ വന്നേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തൊഴിലിൽ മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നവർക്ക് മുൻകാലത്തുള്ള ചെയ്തു വെച്ചതായ പല കർമ്മത്തിൻ്റെയും പൂർണ്ണ ഫലം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരാഴ്ചയിൽ വന്നു ചേരേക്കാം. അല്പാല സ്വല്പെങ്കിലും വരുന്നതാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ധനക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നുണ്ട്. അതുപോലെ ധനപരമായ ഈ ഇടപാടുകൾ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് കുറച്ച് നന്നായിരിക്കുന്നതാണ്. സാമ്പത്തികമായ ക്രയവിക്രയം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു അനുകൂലം തന്നെ, കുറച്ചൊരു സമാധാനം ഉണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള വാരമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങളോ ക്ലേശങ്ങളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകളോ വന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ധനക്കൂറുകാരെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂലത്തിൽ, ഒരു സമാധാനത്തിൽ വന്നു ചേരും. സൗഹൃദങ്ങളിൽ നിന്നും ആ പ്രതികൂല പെരുമാറ്റം മനസ്സിനെ വിഷമിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ള സൗഹൃദങ്ങളിൽ നിന്നൊക്കെ മാനസികമായിട്ട് എന്തെന്നില്ലാത്ത അലട്ടിക്കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദേശയാത്രകൾക്ക് തടസ്സം അനുഭവപ്പെട്ടേക്കാം. വിദേശയാത്ര കരുതിയിരിക്കുന്നവരും തയ്യാറാവുന്നവരൊക്കെ ഒന്ന് ഗൗരവത്തിൽ നിന്നുള്ളൂ എന്നാണ്. ചെറിയ തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വലിയൊരു വിഷമിക്കാനുള്ള ആവശ്യമൊന്നുമില്ല എന്ന് വെച്ചിട്ട് അത് മാറാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. വാഹനം വാങ്ങുന്നതിനും തടസ്സങ്ങളും വാഹന സംബന്ധമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും വന്നു ചേരാനുള്ള ഒരു സാധ്യത ഈ ഒരു വാരത്തിലുണ്ട് ഈ ധനക്കൂറുകാർക്ക്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഒരു ഗണപതി ഹോമം പോയി ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം സുബ്രഹ്മണ്യന് നെയ്യമൃത് വെക്കുക, ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെയധികം ഈ കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അങ്ങനെയെങ്കിൽ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം ആദ്യത്തെ അരഭാഗം പെടുന്ന ആൾക്കാർക്ക് മത്സരരംഗത്ത് പൊതുവെ വിജയത്തിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. മത്സരരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു വിജയസാധ്യതയാണ്. സഹോദരി സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുമുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദരി സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും ചെറുതൊക്കെ പറഞ്ഞിട്ട് ഒരു വിഷമമാവരുത്. അതൊന്ന് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക്. അതുപോലെ മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ പഠന കാര്യത്തിൽ ഇതേ ഇപ്പം എല്ലാം സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ്. ആരോഗ്യമായിരിക്കും, ആരോഗ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന ഒരു വാരമാണ് ഇത് മകരക്കൂറുകാരെ സംബന്ധിച്ച്. യാത്രാക്ലേശം അനുഭവപ്പെടും. സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യതയുണ്ട് എന്നാണ്. സാമ്പത്തികമായിട്ട് ഒന്ന് കണ്ടറിഞ്ഞ് ചിലവാക്കിക്കൊള്ളൂ എന്നാണ്. അവസാനം കുറച്ചൊരു ബുദ്ധിമുട്ട് വരാനുണ്ട്. പിന്നെ യാത്ര സംബന്ധിച്ച് ക്ലേശങ്ങൾ, യാത്ര ഒരുപാട് യാത്രകളെ കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു അലസത വന്നു ചേരാനുള്ളൊരു ഒരു കാര്യം കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്ക് യോഗമുണ്ട് എന്നാണ്. ഭാര്യാഭർത്താക്കന്മാരില്ലേ, ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ എന്നാണ്. ഏതെങ്കിലും ഒരു തരത്തിലൊരു ഒരു അനുകൂലം കിട്ടിയാൽ അതൊരു ഒന്നോട്ടൊക്കെ അതൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലൊരു സന്തോഷം കാണുന്നുണ്ട്. പരസ്പരം ശ്രമിക്കുക. കർമ്മരംഗത്ത് പൊതുവെ ഗുണകരമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരാഴ്ചയാണത്രേ. കർമ്മരംഗത്ത് വളരെ നല്ലതാണ്. അതുപോലെ നല്ല നല്ല സ്ഥാനമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയ്ക്കുള്ള അംഗീകാരങ്ങൾ, അതായിരിക്കണം നമ്മളെപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് എന്നാണ്. അങ്ങനെയുള്ളവർക്ക് അതിനുള്ള ഒരു വാരമാണ്. അങ്ങനെയെങ്കിൽ ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം ചെയ്യുക, ഞായറാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുക. ഇതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. അത് അനുഷ്ഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാനരഭാഗം ചതയം പൂരിട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം മടങ്ങുന്ന കുംഭക്കൂറിൽപ്പെട്ടവർക്ക് ചെറുപ്പക്കാരും കുട്ടികളും വളരെയധികം ഒന്ന് കരുതിയിരിക്കേണ്ട കാലഘട്ടമാണ്. അപകടങ്ങളും ആരോഗ്യത്തിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് കുട്ടികളെയും ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരമാണ്. ധനപരമായ നില അനുകൂലമായിരിക്കും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ ഒരു അംഗീകാരം ലഭിക്കുന്നതാണ്. അതും കുറച്ചൊരു നല്ലതാണ് അല്ലേ, കുറേ നാളിന് ശേഷമല്ലേ. അപ്പോൾ ധനപരമായ നില അനുകൂലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ
കർമ്മ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഒരു അനുകൂലമുണ്ട് ഈ ഒരു മാസം എന്നാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല വാക്കെങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്നും സർക്കാർ തലത്തിൽ നിന്നും എന്തെങ്കിലും ഒരു തരത്തിൽ കിട്ടാനുള്ള ഒരു യോഗം ഉണ്ട് ഈ കുംഭക്കൂറുകാർക്ക്. അതുപോലെ വാതരോഗം അനുഭവിക്കുന്നവർക്ക് ഈ വാരത്തിൽ രോഗശാന്തിയാണ് ഫലം എന്നാണ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു മാറ്റം വരും അവരെ സംബന്ധിച്ച് ആരോഗ്യത്തിൽ. വളരെയധികം ഒരു ചിരകാലമായിട്ടുള്ള ഒരു ദുഃഖത്തിന് ഒരു സമാധാനം ആരോഗ്യത്തിൽ വരുന്നതാണ്. വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കുറേ നാളായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെക്കുറിച്ചുള്ളതൊക്കെ ഒന്ന് ശാന്തമായി അടങ്ങിപ്പോകുന്നൊരു അവസ്ഥയുണ്ട്. അതുപോലെ കുടുംബജീവിതം പൊതുവെ അസ്വസ്ഥത നിറഞ്ഞതായിരിക്കുന്ന കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരായിട്ടൊരു അസ്വസ്ഥതയുണ്ടാവും. പൂർവികമായി സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗം കാണുന്നുണ്ട്. ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരഫലത്തിൽ വരുന്നു. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാവാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാള, മൃത്യുഞ്ജ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്താൻ വേണ്ടി സാധിക്കണം. ദിവസവും മുടങ്ങാതെ ഈശ്വരഭജനം ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ. അതല്ലേ ഇതിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടതെന്നാണ്. ഈശ്വര വിചാരത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെയെങ്കിൽ മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി അവസാനകാൽഭാഗം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന കൂറിൽപ്പെട്ടവർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ്. യാദൃശ്ചികമായിട്ടുള്ളൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂത്രേ. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കും എങ്കിൽ കർമ്മരംഗത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വേണ്ടി വരുന്നതാണ്. കർമ്മരംഗത്ത് ബുദ്ധിമുട്ട് വന്നാൽ സ്വതവേ ആരോഗ്യം വിഷമാവുന്നതാണല്ലേ. അതുകൊണ്ടായിരിക്കാം എന്തായാലും ഒരു അനുകൂലവും ഒരു പ്രതികൂലവും ഇവിടെ കാണുന്നുണ്ട് കർമ്മ മേഖലയിൽ. അങ്ങനെയെങ്കിൽ സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടുന്ന ഒരു വരവും കൂടിയാണ്. സഹോദരന്മാരിൽ നിന്നും നമുക്ക് കുറേ അനുകൂലങ്ങളാണല്ലേ, അതിൽ നിന്നും കുറേ അനുകൂലങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമുക്ക് കിട്ടിയേക്കാം. അങ്ങനെയെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൊത്തത്തിൽ അവരെ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കുക, അതാണ് ഈ മീനക്കൂറുകാർ ഈ ഒരാഴ്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അനവസരത്തിലായിട്ട് നമ്മളായിട്ടൊന്നും പറഞ്ഞു എന്ന് വരരുത്. അപ്പോൾ അനവസരത്തിലായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ എവിടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉള്ളാതിരിക്കാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തീർത്ഥാടനത്തിനുള്ള യോഗവാക്യങ്ങൾ കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ള ഒരു യോഗമുണ്ട്. തീർത്ഥാടന യോഗങ്ങളൊക്കെ ഉണ്ട് പറ്റുന്നുണ്ടെങ്കിലേ. പിന്നെ വാരാന്ത്യത്തോടു കൂടിയിട്ട് കുട്ടികളെയൊക്കെ കൊണ്ട് കുടുംബത്തോടൊപ്പം ക്ഷേത്രങ്ങളിലൊക്കെ തൊഴാൻ വേണ്ടി പോവുക. ഇപ്പോൾ കൊറോണയൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ എല്ലായിടത്തും തൊഴാനൊക്കെ പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. മറ്റേതിപ്പോൾ നമ്മൾ നക്ഷത്രഫലം കേട്ടു ഈ ആഴ്ചത്തെ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ എന്നല്ല, മറ്റ് നമ്മളിത് കുറച്ചുകൂടി അതിലേക്കൊരു ഗൗരവം കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഈ മീനക്കൂറിൽപ്പെട്ടവർക്ക് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിലൊരു കുങ്കുമാർച്ചന ചെയ്ത് നമസ്കരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ ചൊവ്വാഴ്ച വ്രതവും അനുഷ്ഠിക്കാൻ സാധിക്കുക. ദേവീ പ്രീതി വളരെയധികം വേണ്ടുന്നുണ്ട്. അവരതൊന്ന് ഗൗരവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ആനുകൂല്യങ്ങൾ അവർക്ക് വരുന്നതാണ്. ഇതാണ് ഈ ഒരു വാരത്തിലെ ഒരു ഏറെക്കുറെ ചന്ദ്രചാരവശാല ഫലം എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അതുപോലെ ഇതോടൊപ്പം ഒന്ന് വിശേഷമായിട്ട് ഒന്ന് പറയണമെന്ന് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ മാന്യരായ പ്രേക്ഷകരോടും അതുപോലെ പെരിഗമന മന്ത്രശാല ജ്യോതിഷാലയത്തിൽ ഒരു 10-13 വർഷത്തോളമായിട്ട് നമ്മളിത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നതിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ സജ്ജനങ്ങളെയും തൊഴുതുകൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള സജ്ജനങ്ങളെ ഉദ്ദേശിച്ച് അഭ്യുദയകാംക്ഷികളെ അവരുടെ വാക്കിനെ നമ്മൾ സശ്രദ്ധം ശ്രദ്ധിച്ച് മാത്രമാണ് നമ്മൾ ഇങ്ങനൊരു വാരഫലം പ്രവചിക്കാൻ വേണ്ടിയിട്ട് ചാനലിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമന്യേ പിന്നെ ഇപ്പോൾ ഈ ചാനൽ കാണുന്നവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഇതിനെ ഒരു വിലയിരുത്തൽ നല്ലതുപോലെ വന്നതുകൊണ്ടാണ് ഇല്ലേ. എപ്പോൾ പയ്യന്നൂർ കണ്ടാലും എന്നോട് ചോദിക്കുക, തിരുമേനി നെറ്റ്വർക്കിൽ രാമായണം വായിക്കുന്ന തിരുമേനിയല്ലേ എന്നൊക്കെ. നമ്മളിതൊരു നാടായിട്ട് തന്നെ കണ്ടുള്ളൂ. എൻ്റെ കുടുംബം പോലെ ഞാൻ ഈ ചാനലും ഈ നാടും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് തന്നെ പല പേർക്കും ഒരു അസ്വാരസ്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണെന്നില്ലേ, എല്ലാത്തിലും ഉണ്ടാവണമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അസ്വാരസ്യങ്ങൾ നിങ്ങൾ ഈശ്വരാന്ന് വിചാരിച്ചിട്ട് അതങ്ങ് തീർക്കാൻ സാധിക്കട്ടെ. കാരണം എന്താ, നമ്മൾക്ക് എന്തായാലും ഇത് ഒരുപാട് സജ്ജനങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ ഒരു നിർദ്ദേശവും അനുഗ്രഹവും ഉപദേശവുമാണ് ഈ ഒരു ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു പരിപാടിയുടെ
ഉദ്ദേശശുദ്ധി. അതിലുപരി വേറൊരു ഉദ്ദേശശുദ്ധിയും ഇല്ല. പിന്നെ അതുപോലെ ഈ മന്ത്രശാല, പെരിഗമന മന്ത്രശാല, ജ്യോതിശാല എന്നുള്ളത് നമ്മൾ കുറച്ച് പേരുടെ ഒരു സ്വപ്ന മാത്രമാണ്, സങ്കല്പമാണ്. അത് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആയുസ്സിനല്ല അതിന് ഫലം എന്നാണ്. അതിന് വളരെയധികം ഒരു സത്യം നമ്മൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ നേരിട്ട് അറിയുന്നവരോട് ഇത് പറയേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും ഭാരഫലം ഇതുപോലെ തുടരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നിങ്ങൾ സജ്ജനങ്ങളും തീരുമാനിക്കുക എപ്രകാരത്തിൽ അത് തുടരണം എന്നുള്ളത്. നന്ദി, നമസ്കാരം.